വാർത്തകളിലേക്ക് വിശദമായി കെഎസ്ആർടിസി ട്രേഡ് യൂണിയനുകളുമായി സിഎംഡി ബിജു പ്രഭാകർ നടത്തിയ ചർച്ച പരാജയം നാളെ സിറ്റി സർവീസ് ഇലക്ട്രിക് ബസ്സുകൾ തടയുമെന്ന് സിഐടി വ്യക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ ചർച്ച ബഹിഷ്കരിച്ചു ശമ്പളം കിട്ടാതെ സഹകരണമില്ല എന്നാണ് യൂണിയനുകളുടെ നിലപാട് സിറ്റി സർവീസുകൾ കെ സ്വിഫ്റ്റിന് നൽകാൻ കഴിയില്ലെന്നാണ് സിഐടിയും പ്രതിപക്ഷ സംഘടനാ യൂണിയനുകളും പ്രതികരിച്ചത് ശമ്പളം മുടക്കം അവസാനിക്കുമെന്നും ജൂലൈയിലെ ശമ്പളം ഓഗസ്റ്റ് 10 ന് മുൻപ് നൽകുമെന്നും സിഎംഡി ബിജു പ്രഭാകർ ഉറപ്പു നൽകി ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് ഉമേഷ് ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാണ് ചർച്ച പരാജയപ്പെടാൻ കാരണം നാളെ സിറ്റി സർക്കുലർ സർവീസുകൾക്ക് വേണ്ടി ഇലക്ട്രിക് ബസ്സുകളുടെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരുന്നു ഇതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് അംഗീകൃത ട്രേഡ് യൂണിയനുകളെ സിഎംഡി ചർച്ചയ്ക്ക് വിളിച്ചത് ഈ ചർച്ചയിൽ തൃപ്തിയില്ല എന്നുള്ള കാരണം പറഞ്ഞാണ് പ്രധാനമായി ചർച്ച തന്നെ ബഹിഷ്കരിച്ചത് ആദ്യം TDF പ്രവർത്തകർ അതായത് കോൺഗ്രസ് അനുകൂല സംഘടനയായ TDF യോഗം ബഹിഷ്കരിച്ചു നാളത്തെ ബസിന്റെ ഉദ്ഘാടന ചടങ്ങും ബഹിഷ്കരിക്കുമെന്ന് TDF അറിയിച്ചു അതേസമയം സിഐടി ഒരു പടി കൂടി കടന്ന് ഇന്ന് നാളത്തെ ഉദ്ഘാടന വേദിയിൽ ബസ് തടയുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അതിന് പ്രധാന കാരണം ഇത്തരത്തിൽ സിറ്റി സർക്കുലർ സർവീസുകൾ ഓർഡിനറി ബസ്സുകൾ KSRTCയുടെ സ്വന്തം റൂട്ടുകളാണ് ആ റൂട്ടുകൾ ഇപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയിരിക്കുന്നത് KSWIFTന് കീഴിലാണ് സ്വാഭാവികമായി KSWIFTന് ഈ റൂട്ടുകൾ നൽകുന്നതിനെതിരെ എതിരാണ് ഇപ്പോൾ സംഘടനാ തൊഴിലാളികൾ കാരണം നേരത്തെ തന്നെ KSWIFT രൂപീകരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് ദീർഘ സർവീസുകൾ നടത്താൻ വേണ്ടിയാണ് KSWIFT കമ്പനി രൂപീകരിക്കുന്നത് എന്നായിരുന്നു പക്ഷേ പ്രാദേശിക സർവീസുകൾ കൂടി KSWIFTന് കൈമാറുന്നതിനെ തൊഴിലാളി സംഘടനകൾ എതിർക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് സിഐടി നാളെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നും ആവശ്യമെങ്കിൽ നാളത്തെ സിറ്റി സർക്കുലർ സർവീസുകൾ തടയുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും സമാന നിലപാട് തന്നെയാണ് BMS പ്രവർത്തകരും ഇന്നത്തെ ചർച്ചയിൽ പ്രാധാന്യമുണ്ടായിരുന്നില്ല പ്രകടനം മാത്രമായിരുന്നു നാളത്തെ ഉദ്ഘാടന പരിപാടികൾ BMSഉം ബഹിഷ്കരിക്കും ശമ്പളത്തിന് മുൻഗണന നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് എന്നാലും ശമ്പളം ഇതുവരെ പൂർണ്ണമായി നൽകിയില്ല ആ സാഹചര്യത്തിൽ പ്രതിഷേധിച്ചാണ് നാളത്തെ ഉദ്ഘാടന ചടങ്ങുകൾ ബഹിഷ്കരിക്കുന്നതെന്നും BMS പ്രവർത്തകരും അറിയിച്ചു എന്തായാലും CITU ബസ് തടയും എന്ന് പറയുന്നത് സ്വാഭാവികമായി വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കും കാരണം നാളെ ഈ ബസ്സുകൾ ഓടിക്കുന്നത് അല്ലെങ്കിൽ ബസ്സിന്റെ ജീവനക്കാർ കണ്ടക്ടർ കം ഡ്രൈവർമാരായി നിയമിതരായ KSWIFTന്റെ ജീവനക്കാരാണ് സ്വാഭാവികമായി ബസ് തടയുകയാണെങ്കിൽ അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് തന്നെ നീങ്ങും അതിന് മുന്നോടിയായി അനൗദ്യോഗിക ചർച്ചകൾ KTUമായി നടത്താൻ ഇപ്പോൾ KSRTC എംഡി ശ്രമിക്കുന്നുണ്ട് കാരണം ബസ് തടയുന്ന രീതിയിലേക്ക് പോകരുത് എന്നുള്ളൊരു അഭിപ്രായം KSRTC എംഡി മുന്നോട്ട് വെക്കുന്നുണ്ട് സാഹചര്യമൊക്കെ ഉണ്ടായാൽ സർക്കാരിനും അത് വലിയ നാണക്കേടാകും ഗതാഗത മന്ത്രി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമോ അതോ MD ഇടപെട്ടുള്ള പ്രശ്നപരിഹാര നീക്കങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത് ഇതുവരെ ഗതാഗത മന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ തലേ ദിവസം അതായത് നാളെ ഉദ്ഘാടനം ഇന്ന് അടിയന്തരമായി ഞായറാഴ്ച ദിവസമായിരുന്നിട്ട് പോലും അടിയന്തരമായ ട്രേഡ് യൂണിയനുകളുടെ ചർച്ച CMD വിളിച്ചത് ഗതാഗത മന്ത്രിയുടെ ദുർദ്ദേശത്തുടർന്ന് തന്നെയായിരുന്നു കാരണം ഇത്തരത്തിൽ സിറ്റി സർക്കുലർ സർവീസുകൾ പ്രാദേശിക സർവീസുകളെല്ലാം അതുകൂടി സ്വിഫ്റ്റിന് വിടുന്നതിന് എല്ലാ ട്രേഡ് യൂണിയനുകളും എതിരാണ് കാരണം സ്വിഫ്റ്റ് രൂപീകരിക്കുമ്പോൾ അതിന് ഒരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ടായിരുന്നു സ്വിഫ്റ്റ് പ്രധാനമായി ദീർഘദൂര സർവീസുകൾ നടത്താൻ ഒരു പ്രത്യേക കമ്പനി രൂപീകരിക്കുകയും അതിനുവേണ്ട ബസ്സുകൾ സ്വിഫ്റ്റ് കമ്പനിക്ക് കീഴിൽ വാങ്ങുകയും ചെയ്യുന്നു അതിനുശേഷം ദീർഘദൂര ബസ്സുകൾ പൂർണ്ണമായി ഈ സ്വിഫ്റ്റ് കമ്പനി കീഴിൽ നടത്തുന്നു എന്നുള്ളതായിരുന്നു സ്വിഫ്റ്റ് കമ്പനി രൂപീകരിക്കുമ്പോൾ പറഞ്ഞിരുന്ന ലക്ഷ്യം പക്ഷെ അത് മാറി ഇപ്പോൾ സിറ്റി സർക്കുലർ സർവീസ് പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള നഗരത്തിൽ ഏറ്റവും കൂടുതൽ സിറ്റി സർക്കുലർ സർവീസുകൾ നടത്തുന്നുണ്ട് വിവിധ റൂട്ടുകളിൽ വിവിധ നിറങ്ങളിൽ ആ സിറ്റി സർക്കുലർ സർവീസുകളിൽ ഇലക്ട്രിക് ബസ്സുകൾ KSRTC വാങ്ങിയിട്ടുണ്ട് ആ ഇലക്ട്രിക് ബസ്സുകൾ 50 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങും എന്നാണ് KSRTC അറിയിച്ചിട്ടുള്ളത് ഈ 50 ഇലക്ട്രിക് ബസ്സുകളും സിറ്റി സർക്കുലർ സർവീസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുകയും അതോടുകൂടി ഒരു മാസം 45 ലക്ഷം രൂപ വരെ ഡീസൽ തുകയിൽ നിന്ന് ലാഭിക്കാനാകുമെന്നുമാണ് KSRTC കണക്ക് കൂട്ടൽ പക്ഷേ സിറ്റി സർക്കുലർ സർവീസ് സ്വിഫ്റ്റ് കമ്പനിയുടെ ബസ് ഓടിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ട്രേഡ് യൂണിയനുകൾ ശരി എന്തായാലും നാളെ ഉദ്ഘാടനം നടക്കാനിരിക്കെയാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് CIT ഉൾപ്പെടെ ബസ് തടയും എന്ന് നിലപാടെടുത്താണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിലേക്ക് വരുന്നത് പ്രതികരണങ്ങൾ കാണാം നമ്മുടെ സിറ്റി സർക്കുലറായിട്ട് അത് ആരംഭിക്കുമ്പോൾ ട്രേഡ് യൂണിയനുകളുമായി വേണ്ടത്ര ആലോചന നടത്തിയിട്ടില്ല ഇന്നിപ്പോ
കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു പ്രഹസനമായ ചർച്ച മാത്രമാണ് മാനേജ്മെന്റ് നടത്തിയത്. സ്വാഭാവികമായിട്ട് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത ഒരു തൊഴിലാളികളുടെ മുമ്പിൽ പുതിയ പരിഷ്കരണവുമായി വരരുത് എന്ന് ഞങ്ങൾ നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. വിപുലമായ ചർച്ചകളിലൂടെ അത് കഴിയും. എന്നാൽ ഏകപക്ഷീയമായി മാനേജ്മെന്റ് നാളെ ആ ഷിഫ്റ്റ് സർവീസ് ആ സർവീസുകൾ ആരംഭിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഓടിക്കുകയാണെങ്കിൽ വേണ്ടി വന്നാൽ തടയുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. തൊഴിൽ നഷ്ടമാവും എന്നുള്ള ഞങ്ങൾ ആദ്യത്തെ ആശങ്ക ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. രണ്ട്, നിലവിൽ ഇനി കെ എസ് ആർ ടി സിക്ക് ബസ്സില്ല. എല്ലാ സംസ്ഥാന ഫണ്ടും കേന്ദ്ര ഫണ്ടിലും വരുന്ന വാഹനങ്ങളെല്ലാം സ്വിഫ്റ്റിന് വേണ്ടി വാങ്ങുമ്പോൾ ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കെ എസ് ആർ ടി സി എന്ന സ്ഥാപനം അപ്രസക്തമാകുന്നു, അതിലെ തൊഴിലാളികൾക്ക് തൊഴിലും കൂലിയും നഷ്ടമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സ്വിഫ്റ്റിനെ എതിർത്തിരിക്കുന്നത്. നിയമപരമായിട്ട് പോയത് ഇപ്പോൾ അതിനെതിർപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാളെ സ്വിഫ്റ്റ് ബസ് ഉപയോഗിച്ചുകൊണ്ട് സിറ്റി സർക്കുലർ സർവീസ് ഉദ്ഘാടനം നടത്തുന്ന പരിപാടിയെ ബി എം എസ് പങ്കെടുക്കില്ല, ബഹിഷ്കരിക്കും. പക്ഷേ ഞങ്ങൾ വണ്ടി തടയില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറഞ്ഞ ആശങ്ക സ്വിഫ്റ്റ് കെ എസ് ആർ ടി സി ഇല്ലായ്മ ചെയ്യുന്നുള്ള ആശങ്ക ഇന്ന് എല്ലാ തൊഴിലാളികൾക്കും ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് കെ സ്വിഫ്റ്റിൻ്റെ ബസ്സുകൾ കെ എസ് ആർ ടി സി ലയിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും സർവീസ് വ്യാപിപ്പിക്കണം. കെ എസ് ആർ ടി സിയാണ് സംരക്ഷിക്കേണ്ടതെന്നാണ് ബി എം എസിൻ്റെ നിലപാട്. മറ്റൊരു വിഷയം, ശമ്പളം നിരന്തരമായി മുടങ്ങുന്നു. രണ്ട് മാസം ശമ്പളം മുടക്കമായി ഇന്ന് കെ എസ് ആർ ടി സി ജീവനക്കാർ.